വടക്കാഞ്ചേരിയിൽ ടൂറിസ്റ്റ് ബസ് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒമ്പത് പേർ മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു ബസ് യാത്ര തുടങ്ങുന്ന സമയത്ത് രക്ഷിതാക്കൾ പകർത്തിയതും സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിച്ചതുമായ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ട ശേഷമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത വിമർശനമാണ് കോടതി ഉയർത്തിയിരിക്കുന്നത് അപകടവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നാളെ കോടതിയിൽ ഹാജരാകണം ടൂറിസ്റ്റ് ബസ്സിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് ആരാണെന്നാണ് ഉയർത്തിയ ചോദ്യം കോടതി നിരോധിച്ചിട്ടുള്ള ഫ്ലാഷ് ലൈറ്റുകളും സൗണ്ട് സിസ്റ്റവുമാണ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായതോടെ വാഹനം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പോലീസിനോടും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നു മുതൽ ഒരു വാഹനങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ പാടില്ല എന്നും നിലവിൽ ഏതെങ്കിലും വാഹനങ്ങൾ നിരോധിക്കപ്പെട്ട ഹോണുകളോ ലൈറ്റുകളോ ഉപയോഗിക്കുന്നതായി കണ്ടാൽ വാഹനം കസ്റ്റഡിയിൽ എടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു ഇന്നു മുതൽ ഒരു വാഹനങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ പാടില്ല ജസ്റ്റിസ് അനിൽ കെ ൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ച വിന്യാസവുമായി ടൂറിസ്റ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നത് റോഡിലുള്ള മറ്റു വാഹനങ്ങളെ അപകടത്തിൽപ്പെടുത്തുമെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ബസ്സുകളിലെ രൂപമാറ്റങ്ങൾക്ക് കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അപകടത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒമ്പത് പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ടൂറിസ്റ്റ് ബസിന്റെ അമിത വേഗതയാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരുന്നു അപകടം നടക്കുന്ന സമയത്ത് ബസിന്റെ വേഗത തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഏഴ് കിലോമീറ്റർ ആയിരുന്നുവെന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബസിന്റെ ജി പി എസ് വിവരങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമായതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ബസ് അമിത വേഗതയിലാണ് സഞ്ചരിച്ചിരുന്നതെന്ന് ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളും കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവറും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ കർശന നടപടി എടുക്കണമെന്ന കോടതി ഉത്തരവ് നിശ്ചിത വകുപ്പുകൾ പാലിച്ചില്ലെന്ന് വ്യക്തമായതോടെയാണ് ഉദ്യോഗസ്ഥൻ നാളെ ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അപകട കാരണം ടൂറിസ്റ്റ് ബസിന്റെ അമിത വേഗതയാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും രംഗത്തെത്തിയിരുന്നു അമിത ായിരുന്ന ബസ് കാറിനെ മറികടക്കാൻ ശ്രമിക്കവേ കെ എസ് ആർ ടി സി ബസിന്റെ പിറകിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് കീഴ്മേൽ മറിഞ്ഞ് സമീപത്തെ ചതുപ്പിൽ പതിക്കുകയും ചെയ്തു സ്കൂൾ അധികൃതർക്കും വീഴ്ച പറ്റിയെന്നും മന്ത്രി പറയുന്നുണ്ട് യാത്രയുടെ വിവരങ്ങൾ സ്കൂൾ അധികൃതർ ഗതാഗത വകുപ്പിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് അതേസമയം അപകടത്തിൽ ഒമ്പത് പേരുടെ മരണത്തിന് പുറമെ നാൽപ്പതിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരിൽ പന്ത്രണ്ട് പേരുടെ നില ഗുരുതരമാണ് രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം നടന്നത് വാളയാർ വടക്കഞ്ചേരി മേഖലയിൽ കൊല്ലത്തറ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് ദാരുണമായ അപകടം ഉണ്ടായിരിക്കുന്നത് ടൂറിസ്റ്റ് ബസ് അമിത വേഗത്തിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കാറിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് നിയന്ത്രണമിട്ട് കെ എസ് ആർ ടി സി ബസ്സിന് പുറകിലേക്ക് പാഞ്ഞുകയറിയത് ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ